പലരിലും കണ്ടുവരുന്ന ഒരു ന്യൂനതയാണ് വാചാലത. ഒരു കാര്യത്തെ കാര്യപ്രസക്തമായ വാക്കുകളിൽ ഒതുക്കാൻ കഴിയാതെ കാടും മേടും കടന്ന് അവരുടെ വാക്കുകൾ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. സാഹിത്യകാരന്മാർക്ക് ഇത് ഭൂഷണമാണെങ്കിലും സംസാര വ്യവഹാരത്തിൽ ഇത് അരോചകം തന്നെയാണ്. കേൾവിക്കാരൻ്റെ ക്ഷമയെ പരീക്ഷിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. ഒരിക്കൽ സുധനെന്നും രമേശനെന്നും പേരുള്ള രണ്ടുപേർ പട്ടാളത്തിൽ ചേരാനായിട്ട് ചെന്നു. അവരുടെ കായിക ക്ഷമതാ പരിശീലനത്തിൽ അവർ രണ്ടുപേരും വിജയിക്കുകയും ചെയ്തു. അടുത്തതായി ഇൻ്റർവ്യൂ ആണ്. ഇതിൽ സുധൻ വലുതായി സംസാരിക്കുന്ന ഒരാളാണ്. അവിടെ എവിടെ കാണുന്ന ആരോടും വാചാലമായി സംസാരിച്ച് നിൽക്കുന്ന ആളാണ്. രമേശാകട്ടെ വളരെ ഗൗരവപൂർണമായി ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് സുധനും രമേശും സംസാരിക്കുകയാണ്. ഈ സുധൻ ആട്ടെ ചോദിക്കുന്നതിന് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉത്തരമായി നൽകുന്നുണ്ട്. എന്നാൽ രമേശായിട്ട് അളന്നു മുറിച്ച് ആ ചോദ്യത്തിനുള്ള മറുപടി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് ആ ഓഫീസർ പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടുപേരെയും അതിർത്തികളിലേക്കാണ് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നത്. രമേശിനെ ഞാൻ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്കും സുധനെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അതിർത്തിയിലേക്കും വിടുന്നു. എൻ്റെ വീട്ടിൻ്റെ അതിർത്തിയിൽ ഒരു കൃഷിയിടമുണ്ട്. അവിടെ ഒരുപാട് പക്ഷികൾ വരാറുണ്ട്. സുധനെ പോലുള്ള ഒരാൾ അവിടെ നോക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന് ആ പക്ഷികളെ ഓടിച്ച് കളയുമല്ലോ. അതെനിക്ക് വളരെയധികം ഉപകാരപ്രദമാകും. ഇത് ഒരു കഥയാണെങ്കിലും സംസാരം എത്രത്തോളം അരോചകമാക്കും എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണിത്. കൂടുതൽ സംസാരിക്കുന്നവർ രഹസ്യം സൂക്ഷിക്കുവാൻ കെൽപ്പില്ലാത്തവർ കൂടിയാണ്. അമിതമായ ഒരു ആവേശത്തിൽ രഹസ്യമായി വയ്ക്കേണ്ട പല കാര്യങ്ങളും ഇവർ വിളിച്ചു പറഞ്ഞു എന്ന് വരും. അവസരം മുതലാക്കുന്ന സ്വഭാവമാണ് കേൾവിക്കാരൻ്റെതെങ്കിൽ ഇതുമൂലം പല കുഴപ്പങ്ങളും വന്നു ചേർന്നേക്കാം. ഒരു പ്രത്യേക സ്ഥലത്തോ ഒരു സന്ദർഭത്തിലോ എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ എന്ന് നന്നായി തിരിച്ചറിയുന്നവരെ സമൂഹം നന്നായിട്ട് വിലകൽപ്പിക്കാറുണ്ട്. എത്ര ഉന്നതമായ സ്ഥാനത്തിരുന്നാലും അവസരോചിതമല്ലാത്ത അന്യായമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരെ ജനങ്ങൾ ആട്ടിയകറ്റാറുമുണ്ട്. സംഭാഷണം എന്നത് ഒരു കലയാണ്, അല്ലാതെ കൊലയല്ല. ആവശ്യത്തിലേറെ കാട് പിടിച്ച സംഭാഷണ ചാതുര്യമുള്ളവർ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ശുഭദിന ആശംസകളോടെ നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ അയ്യർ. ഹരിചന്ദന മഠം പവർ മോട്ടിവേഷൻ ചാനൽ. ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ബെൽ ബട്ടൺ അമർത്തുക.